വോട്ടാരെ നേരിൽ ചെന്ന് വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. അതിനായി നമ്മുടെ സ്ഥാനാർത്ഥിയെ ഹാരാർപ്പണം ചെയ്യാനും വേണ്ടി നമ്മുടെ കച്ചേരിയിൽ ഭാസ്കരനെ ക്ഷണിച്ചു കൊടുക്കും. അടുത്തായി ആരാർപ്പണം ചെയ്യാൻ വേണ്ടിയിട്ട് രാജേഷ് പി എ ക്ഷണിച്ചു കൊള്ളുക. വോട്ടർമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ വി കെ സജീവനെ ക്ഷണിച്ചു കൊള്ളുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ്. നിങ്ങളേവരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴിവിടെ എത്തിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായി ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ടാകുന്നുണ്ടെന്നുള്ളത് കൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഈ രാജ്യത്ത് മെയ് 23 പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നാൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഉജ്ജ്വലമായിട്ടുള്ള വിജയത്തിൻ്റെ പ്രഖ്യാപനമായിരിക്കും ആ ദിവസം നടക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇപ്പോൾ ആർക്കുമില്ല. കാരണം രാജ്യത്ത് നടന്ന എല്ലാ സർവേകളിലും ബഹുഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്നത് വീണ്ടും വേണം മോദി ഭരണം എന്നുള്ളതാണ്. അതിന് കാരണവും എല്ലാവർക്കും അറിയാം. കാരണം മോദി ഗവൺമെൻറ് ഭരിച്ചപ്പോൾ ആ ഭരണത്തിൻ്റെ ഗുണങ്ങൾ അനുഭവിച്ചവരാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ഒന്നടങ്കം. ജനങ്ങൾക്ക് അനുഭവവേദ്യമായിട്ടുള്ള കാര്യങ്ങൾ എണ്ണിയെണ്ണി പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ ഏതാണ്ട് ഈ ജില്ലയിൽ കിസാൻ സമ്മാൻ നിധി പ്രകാരം അക്കൗണ്ടിൽ 2000 വന്ന് കിടക്കുന്ന ആളുകളുടെ എണ്ണം മാത്രം 100,000+ ഉണ്ട്. ഏറ്റവും അവസാനം നടപ്പിലാക്കിയിട്ടുള്ളൊരു പദ്ധതിയാണ്. നിശ്ചയിക്കുന്ന പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കിയിട്ടുള്ള ഗവൺമെൻറ്റാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം പറയും നോട്ട് നിരോധനം നടത്തിയിട്ട് ആളുകളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ്. ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണല്ലോ നോട്ട് നിരോധനം പ്രഖ്യാപിച്ചത്. കേവലം 50 കൃത്യമായി പ്രധാനമന്ത്രി ചോദിച്ചു. പക്ഷേ ആ 50 തരംതാണ പ്രസ്താവനകളും തരംതാണ പ്രചരണങ്ങളും നടത്തിയവരാണ് കേരളത്തിലെ 2 മുന്നണിക്കാരും, നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ആ പ്രചരണമൊന്നും ഉത്തരേന്ത്യയിലോ വേറെ സംസ്ഥാനത്തോ ഏശിയിട്ടില്ല എന്ന് UPയിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്ക് ബോധ്യമായി. മലയാള ചാനലുകൾ പോയി അവിടുത്തെ സാധാരണക്കാരോട് ചോദിച്ചു, ദാ മോദി നോട്ട് നിരോധിച്ചില്ലേ, നിങ്ങളൊക്കെ കഷ്ടപ്പെട്ടില്ലേ? അവർ ചോദിച്ചു, ഞങ്ങളെന്തിനാ കഷ്ടപ്പെടുന്നത്? ഞങ്ങൾക്ക് 1000 നോട്ട് കിട്ടിയാലല്ലേ വലിയ പണക്കാരായിട്ടുള്ള ആളുകൾ സമാന്തര സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിൽ മീൻ മാർക്കറ്റിൽ വരെ വില നിശ്ചയിച്ചിട്ടുള്ള ആളുകൾ, അത്തരം ആളുകൾക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. സാധാരണക്കാർക്ക് എന്താ ബുദ്ധിമുട്ടുണ്ടായത്? ഈ നാട്ടിൽ സാമ്പത്തിക അച്ചടക്കമുണ്ടായത് നമ്മളെല്ലാവരും ദൂർത്തവസാനിപ്പിച്ചത് നോട്ട് നിരോധനത്തിന് ശേഷമല്ലേ? അല്ലേ? റിയൽ എസ്റ്റേറ്റ് മാഫിയകളുടെ അഴിഞ്ഞാട്ടമായിരുന്നില്ലേ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരുന്നത്? 1 സ്ഥലത്തിന് 5,000 1 സ്ഥലത്തിന് 6 കൊണ്ടും 1 കൊണ്ടും 1,000+ 5,000+ മാറുന്ന, മിന്നു പറയുന്ന, മോഹവിലകൾ കൊണ്ട് അമ്മാനമാടുന്ന റിയൽ എസ്റ്റേറ്റ് മാഫിയയെ പിടിച്ചു നിർത്തിയില്ലേ നരേന്ദ്രമോദി? ഇപ്പോ സാധാരണക്കാരന് ഒരു കൂര പണിയണമെങ്കിൽ 2-3 സെന്റ് സ്ഥലം മേടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഈ നാട്ടിൽ? ഉണ്ടോ? നേരത്തെ അത് സാധിക്കുമായിരുന്നോ? എന്നിട്ട് പറയുന്നത് പ്രസംഗിക്കലല്ല, സാധാരണക്കാരനെ ബുദ്ധിമുട്ടിച്ചു. സാധാരണക്കാരന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. സമാന്തര സാമ്പത്തിക സംവിധാനത്തിലൂടെ സർക്കാരിനെ വെല്ലുവിളിച്ചിരുന്ന ഒരു സംവിധാനം, ബാങ്ക് അക്കൗണ്ടിൽ കയറിയിറങ്ങാതെ
കയ്യിലുള്ള അക്കൗണ്ടിലുള്ള പണത്തിന്റെ 2-3 ഇരട്ടി പണം തിരിച്ചു ബാങ്കിലേക്ക് ചെല്ലാതെ സമാന്തര സാമ്പത്തിക സംവിധാനമായി മീൻ മാർക്കറ്റിൽ വരെ വില നിശ്ചയിക്കുന്ന സംവിധാനത്തിലേക്ക് പോയപ്പോ എല്ലാ പണവും അക്കൗണ്ടിലേക്ക് വന്നു. എല്ലാ പണവും അക്കൗണ്ടിലേക്ക് വന്നപ്പോ സർക്കാരിന്റെ തീരുമാനം എടുക്കായി പോകും. സർക്കാർ തീരുമാനമെടുത്തു. എന്താ തീരുമാനമെടുത്തത്? ബാങ്ക് ലോൺ എടുത്ത ആളുകൾക്ക് പലിശ കുറക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത് സാധാരണക്കാരന്റെ ഗുണമാണോ ദോഷമാണോ? സാധാരണക്കാരനല്ലേ ഇതാ ലോൺ എടുക്കുക. ആ ലോൺ എടുക്കുന്ന ആളുകളുടെ പലിശ കുറച്ച് കിട്ടിയത് ദോഷമാണോ? ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ട് നിരോധനം മോശമാണെന്ന് പറയുന്നത്? ഏതാണ്ട് 130,000 കോടി രൂപയുടെ കള്ളപ്പണ വോട്ടാണ് ഈ നോട്ട് നിരോധനത്തിലൂടെ ഈ രാജ്യത്ത് നടന്നിട്ടുള്ളത്. റിസർവ് ബാങ്കിന്റെ കണക്കാണ് ഞാൻ പറയുന്നത്. 130,000 കോടി രൂപയുടെ കള്ളനോട്ട് വേട്ട നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് നമുക്ക് തള്ളിപ്പറയാൻ വേണ്ടി സാധിക്കുക? പിന്നെ ഇല്ലാത്ത കണക്ക് പറയുന്നത് നോട്ട് പകരം അടിച്ചപ്പോ ഭയങ്കര പൈസയായിരുന്നുള്ള അതിന്റെ കണക്ക് റിസർവ് ബാങ്ക് പുറത്തു വിട്ടിട്ടുണ്ട്. ഇതൊക്കെ ആൻഡ്രോയിഡ് ഫോണിൽ ഏതൊരാൾക്കും ചെക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഇവിടെ പണ്ട് കതറും ചുവന്ന ഡയറിയും കക്ഷത്ത് വെച്ചിട്ട് കള്ളപ്രചരണം നടത്തുന്ന പോലെ ഇപ്പോഴത്തെ കാലത്ത് പ്രചരണം നടത്താൻ പറ്റില്ല. ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന ന്യൂ ജനറേഷൻ ഫോൺ ഉപയോഗിക്കുന്ന ആർക്കും നിങ്ങൾ പറയുന്ന ഡാറ്റ പരിശോധിക്കാം. ആർക്കു വേണമെങ്കിലും പരിശോധിക്കാം. അതുകൊണ്ട് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക അച്ചടക്കം ഉണ്ടാവുകയാണ് ചെയ്തത്. നമ്മുടെ നാട്ടിലെ മീൻ മാർക്കറ്റിലെ വില ആരാ നിശ്ചയിച്ചുകൊണ്ടിരുന്നത്? ആരാ നിശ്ചയിച്ചുകൊണ്ടിരുന്നത്? 30 രൂപയ്ക്കോ 40 രൂപയ്ക്കോ മീൻ മേടിക്കുന്നില്ലേ സാധാരണക്കാര്? ഇല്ലേ? എങ്ങനെയാ വന്നത്? 1,000 രൂപ ചെലവാക്കിയിട്ട് അയക്കൂറിയും വലിയ മീനും മീൻ മാർക്കറ്റിൽ നിന്ന് മേടിച്ചു കൊണ്ടുപോകുമ്പോ അന്താളിച്ച് നോക്കി നിന്നിട്ടില്ലേ ഇവിടുത്തെ സാധാരണക്കാര് നിന്നിട്ടില്ലേ? എങ്ങനെയാ ഈ സംവിധാനം വീണ്ടും ഒരു ക്രമാനുഗതമായിട്ടുള്ള ഒരു സംവിധാനമായിട്ട് മാറിയത് ഈ സമൂഹത്തില്? സാമ്പത്തിക അച്ചടക്കം വന്നതുകൊണ്ട നോട്ട് നിരോധനത്തിന് ശേഷമാണ് അതൊക്കെ ഉണ്ടായിട്ടുള്ളത്. ജനങ്ങളുടെ ധൂർത്ത് മാറിയിട്ടുണ്ട്. ഈ രാജ്യത്തെ ഒന്നടങ്കം സാമ്പത്തിക അച്ചടക്കത്തിലേക്ക് നയിച്ചത് നോട്ട് നിരോധനമാണ് എന്ന് സാമ്പത്തിക വിശാരദന്മാര് മുഴുവൻ വിലയിരുത്തുമ്പോ രാഷ്ട്രീയമായി എതിർക്കുന്നവർ മാത്രമാണ് ആ നോട്ട് നിരോധനത്തെ ഇപ്പോഴും തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, റിസർവ് ബാങ്കിന്റെ മുഴുവൻ കണക്കും ഇപ്പൊ പുറത്തു വന്നു. നിങ്ങൾക്ക് നിങ്ങൾ പരിശോധിച്ചോളൂ ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന്. മാത്രമല്ല എല്ലാ കാര്യത്തിലും ഇവിടെ ഗുണപ്രചരണമല്ലേ നടക്കുന്നത്? ഈ കേരളത്തിലല്ലാതെ വിദ്യാഭ്യാസപരമായിട്ട് മുന്നോക്കം നിൽക്കുന്ന എന്ന് അഭിമാനിക്കുന്ന ഈ കേരളത്തിലല്ലേ എല്ലാ തട്ടിപ്പ് സമരങ്ങളും അരങ്ങേറുന്നത്? നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ആദ്യത്തെ ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചു ഈ ഈ നാട്ടിലെ തൊഴിലുറപ്പുകാരുടെ പണം ഏതാണ്ട് 299 രൂപയാക്കാൻ വേണ്ടി പോകുന്നു. തൊഴിൽ ജനങ്ങളുടെ എണ്ണം ഞങ്ങൾ ക്രമാനുഗതമായിട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി പോകുന്നു ഓരോ സാമ്പത്തിക വർഷവും. പ്രഖ്യാപിച്ചതല്ലേ 1-ാമത്തെ ബഡ്ജറ്റ്? പിന്നെ എന്തിനാ അവിടെ സമരാഭാസം നടത്തിയത്? എപ്പോഴാ സമരം നടത്തുക? ഫെബ്രുവരി മാസത്തില് കുടുംബശ്രീക്കാരെ അല്ലെങ്കിൽ തൊഴിലുറപ്പുകാരെയും കൊണ്ട് പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ പോയി ധർണയിരിക്കും. എന്നിട്ട് എന്താ വിളിക്കുക? തൊഴിലുറപ്പിന്റെ പണം കൂട്ടിക്കിട്ടണം കൂട്ടിക്കിട്ടണം. മാർച്ച് മാസത്തിൽ ഇവര് മുദ്രാവാക്യം വിളിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ നരേന്ദ്രമോദി തീരുമാനിച്ചിട്ടുണ്ട് ഓരോ കൊല്ലം കഴിയും തോറും ഓരോ സാമ്പത്തിക വർഷത്തിലും 1,000 രൂപ കൂട്ടാൻ മാർച്ച് മാസത്തിൽ കൂട്ടും. ഈ സാധുക്കളോട് പറയാണ് നമ്മൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് കൂടിയത്. പിന്നെ ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ നിങ്ങൾ 10 ആളെ മുദ്രാവാക്യം വിളിച്ചാൽ പേടിക്കുന്ന ആളല്ലേ നരേന്ദ്രമോദി? സാമാന്യ ബുദ്ധി വേണ്ട ഇതൊക്കെ വിളിച്ചു പറയാൻ. ഓരോ കൊല്ലവും വർദ്ധിപ്പിക്കുന്ന തുക ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ വിവരമില്ലാത്ത ആളുകളെ പറ്റിക്കാമെന്നല്ലാതെ ഈ നാട്ടിലെ സാമാന്യ ബുദ്ധിയുള്ള ആളുകളെ നിങ്ങൾക്ക് പറ്റിക്കാൻ വേണ്ടി സാധിക്കില്ല. ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പോയപ്പോ എന്താ നിങ്ങൾ പറഞ്ഞത്? ഡിജിറ്റൽ ട്രാൻസാക്ഷനിലേക്ക് കാര്യങ്ങൾ നീക്കണമെന്ന് മോദി പറഞ്ഞപ്പോ പറഞ്ഞു. അയ്യോ, എന്താ ഈ മോദി ലോകത്തൊന്നല്ലേ ജീവിക്കുന്നത്? ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ബാങ്ക് അക്കൗണ്ട് ഇല്ല. ഉണ്ടെന്നാരെങ്കിലും അവകാശപ്പെട്ടിനോ? ആരാണോ എടുക്കേണ്ടിയിരുന്നത്? ഈ നാട് 6 പതിറ്റാണ്ട് കാലം ഭരിച്ചതാരാ? പക്ഷെ മോദി പറഞ്ഞ വാക്ക് പാലിച്ചു. മോദി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 33 കോടി ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കി. പരിശോധിച്ചോളൂ നിങ്ങൾ ജൻധൻ യോജന. ഞാൻ പറയുന്ന വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം. ഏതൊക്കെ ലഭ്യമാണ്? 7 വേൾഡ് റെക്കോർഡാണ് ആ പദ്ധതി മാത്രം തകർത്തിരിക്കുന്നത്. 7 വേൾഡ് റെക്കോർഡുകൾ. ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതി നടപ്പിലാക്കി. ജനങ്ങൾ, ഇത്രയും വലിയ ജനങ്ങൾ അത് ഏറ്റെടുത്തു. 33 കോടി ജനങ്ങൾ
ഇങ്ങനെ ഏഴോളം വേൾഡ് റെക്കോർഡുകൾ തകർത്തിട്ടുള്ള പദ്ധതി ജൻധൻ യോജന. നോക്കണം, ഇവിടെ പറഞ്ഞത് പിണറായി വിജയന്റെ വന്മതില് എല്ലാ ജീവിതത്തിൽ കാണാൻ പറ്റുന്നു. ലിൻകാ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറാൻ വേണ്ടി പോകുന്നു. കറിയാം, സൈബർ സഖാക്കന്മാര് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും പറയുന്നത് കേട്ട് വിശ്വസിക്കുന്നവരാണ് അവിടെ ഉള്ളത്. ഒട്ടിപ്പൊളഞ്ഞ മതിലിന്റെ കാര്യം ഗിന്നസ് ബുക്കിന്റെ പേരിൽ ചർച്ച ചെയ്ത്, പക്ഷേ ഏഴ് വേൾഡ് റെക്കോർഡ് തകർത്ത ജൻധൻ യോജനയെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഇവിടെ ആർക്കും ധൈര്യമില്ല. ഞാൻ സൂചിപ്പിച്ചത് ഈ രാജ്യത്തിപ്പോ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ഒരു കുടുംബം പോലും ഇല്ല. ആരാ ചെയ്തത്? നരേന്ദ്രമോദിയുടെ ഇച്ഛാശക്തി. ഈ സർക്കാരിന്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമല്ലേ ഈ സർക്കാരിന്റെ തുടക്കത്തിൽ ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ബാങ്ക് അക്കൗണ്ട് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ച ആളുകൾ, അവർക്ക് ഇപ്പൊ പറയാൻ ധൈര്യമുണ്ടോ ഈ രാജ്യത്ത് ബഹുഭൂരിപക്ഷം കുടുംബത്തിനും ബാങ്ക് അക്കൗണ്ട് ഇല്ല എന്ന് പറയാൻ വേണ്ടി സാധിക്കുമോ? ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ഒരു കുടുംബം പോലും ഇന്ന് ഈ രാജ്യത്തില്ല. വൈദ്യുതി എത്താത്ത ഒരു ഗ്രാമം പോലും ഈ രാജ്യത്തില്ല. ഗ്യാസ് അടുപ്പില്ലാത്ത ഒരു കുടുംബം പോലും ഈ രാജ്യത്തില്ല. അവകാശപ്പെടാം, നരേന്ദ്രമോദിക്കും ഭാരതീയ ജനതാ പാർട്ടിക്കും ഒരു കാര്യം കൂടെ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, 2022 ആകുമ്പോഴത്തേക്ക് ഈ രാജ്യത്ത് ഭവനരഹിതർ എന്ന് പറയുന്ന ഒരു വിഭാഗം, ഒരു പട്ടിക ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന്റെ 75th വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഇവിടെ വീടില്ലാത്ത കുടിലില്ലാത്ത ഒരാളും ഉണ്ടാവില്ല. അതിനു വേണ്ടിയിട്ടാണ് പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന ആരംഭിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, അത് കേരളത്തിലെത്തുമ്പോ പേര് മാറുകയാണ്, ലൈഫ് പദ്ധതി ആവുകയാണ്. എന്താ സംശയം? നിങ്ങൾക്ക് സംശയമുണ്ടോ ലൈഫ് പദ്ധതി കേന്ദ്രത്തിൻ്റെതല്ല എന്നുള്ളത്? കിട്ടിയവരോട് ഞാൻ പറയാണ്, നിങ്ങൾ ഇനി അടുത്ത ഗഡു മേടിക്കാൻ വേണ്ടി പോകുമ്പോ ബ്ലോക്ക് ഓഫീസിൽ പോയിട്ട് ഒപ്പിടുന്ന സമയത്ത് നിങ്ങൾ ആദ്യത്തെ 3 ഗഡു മേടിച്ചത് എന്തിന്റെ പേരിലാണ് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത് എന്ന് നിങ്ങൾ പരിശോധിക്കണം. ബ്ലോക്ക് ഓഫീസിൽ പോയിട്ട് പരിശോധിക്കാം, ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ലൈഫ് പദ്ധതി കിട്ടിയിട്ടുള്ള ഏതൊരാൾക്കും നിങ്ങൾക്ക് പരിശോധിക്കാം. അതിന്റെ മേലെ എഴുതിയിട്ടുണ്ടാവും PMAY, പിണറായി വിജയൻ ആവാസ് യോജനയല്ല, പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന എന്നാണ് ചുരുക്കപ്പേരാണ് എഴുതുന്നത്, PMAY. ഈ മേടിച്ച പോലെ സാധു അറിയില്ല, അവര് വിചാരിക്കുന്നത് ബ്ലോക്ക് ഓഫീസിലെ സെക്രട്ടറി എന്തോ വലിയ രാജാവാണ്, മൂപ്പറെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതാണ്. PMAY എഴുതി ഒപ്പിട്ടിട്ടാണ് ലൈഫ് പദ്ധതിയുടെ 3 ഗഡു മേടിക്കുന്നത്. മേടിച്ച ആളുകൾക്ക് നിഷേധിക്കാൻ വേണ്ടി പറ്റുമോ? നരേന്ദ്രമോദി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇനി വീണ്ടും വരാം, ഇവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക്, അംഗനവാടി ജീവനക്കാർക്ക്, വാർക്കപ്പണിക്ക് പോകുന്ന ആളുകൾക്ക്, അവർക്കൊക്കെ അവരെയൊക്കെ മനുഷ്യന്മാരായിട്ട് തൊഴിലാളികളായിട്ട് പരിഗണിച്ചതാരാ? എത്ര കാലമായോ മുദ്രാവാക്യം പിടിക്കാൻ തുടങ്ങി രാജ്യത്ത്, ഗരീബി ഹട്ടാവോ പാവപ്പെട്ടവന്റെ സർക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര മുദ്രാവാക്യം കേട്ടു. വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോ CIT കൂടെ ആവശ്യപ്പെട്ടു, അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് പെൻഷൻ വേണം, ESI ആനുകൂല്യം വേണം. എന്താ മൻമോഹൻ സിംഗ് പറഞ്ഞത്? വലിയ സാമ്പത്തിക ബുദ്ധിയുള്ള ആളല്ലേ അദ്ദേഹം. എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഒരു ദിവസം ഒരാളുടെ കീഴിലാണ് ഇവർ വർക്ക് ചെയ്യുന്നതെങ്കിൽ അടുത്ത ദിവസം മറ്റൊരാളുടെ കീഴിലാണ് വർക്ക് ചെയ്യുക. അതുകൊണ്ട് അവർക്ക് സ്ഥിരമായിട്ട് ഒരു ആനുകൂല്യം കൊടുക്കാൻ സർക്കാരിന് സാധിക്കില്ല. അങ്ങനെ ഒരു ടെക്നിക്കാലിറ്റീസ് ഉണ്ട്, അതുകൊണ്ട് അത് നടക്കില്ല. പറഞ്ഞതാരാ? സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. ഇപ്പൊ ഭരിക്കുന്നത് ആരാ? ചായക്കടക്കാരൻ. അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയോ? ഇവരാണ് യഥാർത്ഥത്തിൽ കഠിനാധ്വാനം ചെയ്ത് ഈ രാജ്യത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അവരാണ് ഈ രാജ്യത്തെ അധ്വാനിച്ച് രാജ്യത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് ഏതാരുടെ കീഴിൽ ജോലി ചെയ്യുന്നു എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഓരോ തൊഴിലാളിക്കും യുണീക്ക് ഐഡന്റിറ്റി നമ്പർ കൊടുത്ത് അവർക്ക് ESI ആനുകൂല്യത്തിന്റെ പരിധിയിൽപ്പെടുത്തണം, അവർക്ക് പെൻഷൻ ഉണ്ടാക്കണം. തീരുമാനിച്ചു നരേന്ദ്രമോദി, നടപ്പിലാക്കി, ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു. ഇവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറയട്ടെ, ഇവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറയട്ടെ, നരേന്ദ്രമോദിക്കല്ലാതെ സ്വതന്ത്ര ഭാരതത്തിൽ ഈ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് ഇത്രയും വലിയ ആനുകൂല്യം പ്രഖ്യാപിക്കാൻ മറ്റേത് സർക്കാരിന് സാധിച്ചിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, പാവപ്പെട്ട ആളുകളെ മനുഷ്യരായിട്ട് പരിഗണിക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പൊ ചോദിക്കും, അതുവരെ ആരായിട്ടാ പരിഗണിച്ചത്? അതുവരെ പരിഗണിച്ചിട്ടുണ്ട്. എന്തായിട്ടാന്നറിയോ? വോട്ട് ബാങ്കായിട്ട് പരിഗണിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോ പോവും ഈ പാവപ്പെട്ട ആളുകളെടുത്ത്, എന്നിട്ട് പഴയ മുദ്രാവാക്യം തന്നെ വീണ്ടും വീണ്ടും പറയും.
അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പാവപ്പെട്ടവരെ മറക്കുന്ന ഗവൺമെന്റുകളായിരുന്നു ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നതെങ്കിൽ പാവപ്പെട്ടവനോട് ഏറ്റവും കൂടുതൽ കൂറ് കാണിച്ചിട്ടുള്ള ഗവൺമെന്റായി ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് മാറിയിരിക്കുന്നു. ഞാൻ ഇത്രയും സൂചിപ്പിച്ചത് എന്തിനാണെന്നറിയോ? ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് എൽ ഡി എഫും യു ഡി എഫും മത്സരിക്കുന്നത്. നരേന്ദ്രമോദിക്കെതിരാണ് എൽ ഡി എഫും യു ഡി എഫും. അവരിവിടെ പറയുന്നത് വലിയ പോരാട്ടം നടത്തിയാണ് വടകര മണ്ഡലത്തിൽ. അതെങ്ങനെയാണോ, വടകര മണ്ഡലത്തിൽ മാത്രം നിങ്ങൾ വലിയ പോരാട്ടം നടത്തുക, ഇന്ത്യ രാജ്യത്താകമാനം നിങ്ങൾ ഒരുമിച്ചല്ലേ? ഞാനിന്ന് രാവിലെ വാഹിയിലൂടെ വരുമ്പോ വാഹിയിൽ ഒരേ വണ്ടിയുടെ മുകളിൽ ചോദ കൊടിയുണ്ട്, മൂവർണക്കൊടിയുണ്ട്, പച്ച കൊടിയുണ്ട്. അങ്ങനെ മോദിക്കെതിരായിട്ട് ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുക ബാക്കി പൊട്ടിപ്പൊറ്റ തലശ്ശേരി വന്നാൽ ഭയങ്കര മനസ്സിലാവൂ. അത് കെ മുരളീധരനും പി ജയരാജനും ഇതൊരു വിരോധാഭാസമാണിത്. കോയമ്പത്തൂരില് ഞാൻ ബോർഡ് കണ്ടു. എന്താ ബോർഡ്? അരിവാൾ ചുറ്റിക നക്ഷത്രം. സി പി എം മാർ പറയുന്നത് ഇവിടെ ഞങ്ങൾക്ക് സീറ്റ് കുറഞ്ഞാലും കോയമ്പത്തൂർ പോലുള്ള സീറ്റുകളിൽ ഞങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി സാധിക്കുമെന്നാ പറയുന്നത്. ആരൊക്കെ മത്സരിക്കുന്നത് അവിടെ? കോൺഗ്രസ് ഇല്ല, സ്ഥാനാർത്ഥി ഇല്ല. സീ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന്റെ മുകളിൽ സീതാറാം യെച്ചൂരിയുടെ ഫോട്ടോ ഇല്ല, നമ്മളെ എട്ടച്ചങ്ങം പിണറായി വിജയന്റെ ഫോട്ടോ ഇല്ല. നമ്മൾ അതിർത്തിയല്ലേ? അവിടെ ആരാ? അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന്റെ മുകളിൽ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി. ഇപ്പൊ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ഏ സി സി ജനറൽ സെക്രട്ടറിന്റെ ഫോട്ടോ ഉണ്ട്. ആ അരിവാൾ ചുറ്റിക്കന്റെ മുകളിൽ കന്യാകുമാരിയുടെ സ്ഥിതി എന്താ? നമുക്കറിയാലോ, ഇപ്പൊ നോമിനേഷൻ കൊടുക്കാൻ നാല് പേർക്ക് ഭരണാധികാരിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നു. പല സ്ഥലത്തും അത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കിയതാ, നമ്മളൊക്കെ പത്രത്തിൽ വായിച്ചു. കന്യാകുമാരിയില് കോൺഗ്രസിന്റെ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പോയി. ആരാ പോയത്? നാലു പേര് അകത്ത് കയറി ഭരണാധികാരിയെ കണ്ടതിൽ സി പി എമ്മിന്റെ കന്യാകുമാരി ജില്ലാ സെക്രട്ടറി. എങ്ങനെയുണ്ട്? സി പി എമ്മിന്റെ കന്യാകുമാരി ജില്ലാ സെക്രട്ടറിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അവര് ബാക്കിയുള്ള മണ്ഡലങ്ങളിലൊക്കെ വന്നിട്ട് പറയാൻ വന്നിട്ട് ഞങ്ങള് ഭയങ്കര മത്സരം. എന്താ ഇവിടെ പറയുന്ന വിഷയം? അക്രമ രാഷ്ട്രീയം. ആ യു ഡി എഫ് പറയാൻ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ട് കൂട്ടായ്മ വേണം, നമുക്ക് പി ജയരാജനെ പരാജയപ്പെടുത്തണം. എന്താ അക്രമ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കൂട്ടുവച്ചോളൂ ഇല്ല? ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് കൂട്ടുവച്ചോളൂ ഇല്ലാത്തത്? അക്രമ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലുണ്ടല്ലോ. എപ്പോഴാണ് അത് തിരിച്ചത് നിങ്ങൾ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ടി പി ചന്ദ്രശേഖരന്റെ വധത്തിന് ശേഷമായിരുന്നില്ലേ? അന്ന് ഏറ്റവും കൂടുതൽ ഈ മണ്ഡലത്തിൽ ചർച്ചാ വിഷയമായത് ടി പിയുടെ വധമല്ലേ? എന്താ മുല്ലപ്പള്ളി എന്ന് എല്ലാ ചർച്ചയിലും പറഞ്ഞത്? ഞാനും അന്ന് സ്ഥാനാർത്ഥിയായിരുന്നല്ലോ. എല്ലാ ചർച്ചകളിലും മുല്ലപ്പള്ളി ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത് ഇനിയൊരു രാഷ്ട്രീയ കൊലപാതകം ഈ മണ്ഡലത്തിൽ അനുവദിക്കാൻ വേണ്ടി പാടില്ല, ഇനിയൊരു രാഷ്ട്രീയ കൊലപാതകം ഈ കേരളത്തിൽ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് നിങ്ങൾ യു ഡി എഫിന് വോട്ട് ചെയ്യണം, സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള കൂട്ടായ്മ ഉണ്ടാവണം. ചെയ്തല്ലോ ആളുകൾ അല്ലേ? മുല്ലപ്പള്ളി എന്താ ചെയ്തത്? മുല്ലപ്പള്ളി മാർസിസ്റ്റ് അക്രമത്തിനെതിരായിട്ട് എന്താ ചെയ്തത്? എനിക്കറിയില്ല, നിങ്ങൾക്കറിയെങ്കിൽ പറയണം. ഇവിടെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ മെയ് മാസത്തിൽ ഈ വാദോരാജ പ്രസംഗമൊക്കെ നടത്തി സെപ്റ്റംബർ മാസത്തിൽ കതിരൂർ മനോജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമായതിന്റെ പേരിൽ 12 കൊല്ലം അദ്ദേഹത്തെ പിന്തുടർന്ന് 6 തവണ വധിക്കാൻ വേണ്ടി ശ്രമിച്ചു. 7ാം തവണ അതിക്രൂരമായിട്ട് കതിരൂർ മനോജിനെ കൊലപ്പെടുത്തിയപ്പോ ആ കുടുംബത്തിൽ പോയി ഒരാശ്വാസ വാക്ക് പറയാൻ, ഈ മണ്ഡലത്തിലാണല്ലോ, വടകര പാർലമെന്റ് മണ്ഡലത്തിലല്ലേ, അവിടെ പോയിട്ട് ഒരു ആശ്വാസ വാക്ക് പറയാൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെ സാധിച്ചോ? ഒരു തരി ഒരു വരി പരസ്യ പ്രസ്താവന ഇറക്കാൻ സി പി എമ്മിന്റെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ഞാൻ സൂചിപ്പിച്ചത്, പിന്നീട് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ അക്രമം ഉണ്ടായപ്പോ മുല്ലപ്പള്ളി രാമചന്ദ്രനെ നമ്മൾ എങ്ങും കണ്ടിട്ടില്ല. പിന്നെ മാത്രമല്ല, ടി പി ചന്ദ്രശേഖരന്റെ കേസിൽ വൻ സ്രാവുകളെ പിടിക്കുമെന്ന് വടകരയിലെ സത്യാഗ്രഹം നടത്തിയിട്ട് ആവർത്തിച്ച് പ്രഖ്യാപിച്ച ആളായിരുന്നല്ലോ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഇപ്പൊ കെ കെ രമ പോലും പറയുന്നത് എന്താ, യു ഡി എഫും എൽ ഡി എഫും കൂടെ ഒത്തുതീർപ്പാക്കിയിട്ടാണ് ടി പി ചന്ദ്രശേഖരന്റെ കേസിൽ പി ജയരാജനെ പോലുള്ള ആളുകൾ ഒഴിവായത്. അപ്പോ ഇത്തരത്തിലുള്ള ആളുകൾ മത്സരിക്കാനുള്ള കാരണക്കാരാരാ? നിങ്ങൾ തമ്മിലുള്ള ഒത്തുതീർപ്പാണോ? അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ട് കൂട്ടായ്മ ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ പ്രബുദ്ധരായിട്ടുള്ള ജനത അത് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. നിങ്ങൾ എവിടെയും കൂട്ടായ്മ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ നോക്കൂ, നിങ്ങൾ സുഹൈബിന്റെ വീട്ടിൽ ഞങ്ങൾ പോയില്ലേ? അരിയൽ ഷുക്കൂറിന്റെ വീട്ടിൽ ഞങ്ങൾ ബി ജെ പി നേതാക്കന്മാർ പോയല്ലോ. ഇ പി ചന്ദ്രശേഖരന്റെ വീട്ടിൽ ഞങ്ങൾ ബി ജെ പി നേതാക്കന്മാർ പോയല്ലോ. എന്റെ നിങ്ങള് മാർക്സിസ്റ്റ് അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് അത്തരമുള്ള വീടുകളിൽ പോയി ഒരു കൂട്ടായ്മ അല്ലാത്ത സമയത്ത് ഉണ്ടാകുന്നില്ല. നിങ്ങൾ ചാനൽ ചർച്ചയിൽ എന്ത് കേരളത്തിൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിന്റെ അക്രമത്തെക്കുറിച്ച് ശക്തമായിട്ട് പ്രതികരിക്കുന്നില്ല. നിങ്ങൾ തുലാസ് വെച്ചിട്ട് അളന്ന് തുല്യമാക്കാനുള്ള ശ്രമമല്ലേ നിങ്ങൾ രാഷ്ട്രീയ ചർച്ചയിൽ നടക്കാറ്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എത്ര അവസരം ഉണ്ടായിരുന്നു പി പി ചന്ദ്രശേഖരന്റെ കേസിൽ സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാരെ നിങ്ങൾ രക്ഷപ്പെടുത്തി? മാത്രമല്ല, നിങ്ങൾ നോക്കണം, കണ്ണൂർ ജില്ലയിൽ നിന്ന് രണ്ടു മൂന്ന് പേര് ഞങ്ങളുടെ പി പി ചന്ദ്രശേഖരൻ മാത്രമല്ല നാദാപുരത്ത് വന്നിട്ട് അസ്ലം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊന്നിട്ട് തിരിച്ച് കണ്ണൂരിലേക്ക് വന്നില്ലേ? യു ഡി എഫ് ആയിരുന്നില്ലേ ആ സമയത്തൊക്കെ ഭരിക്കുന്നത്? അല്ലേ പുതുക്കണ്ട, നിങ്ങൾ അറിയപ്പെടുന്ന ഒരു സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരനെയല്ലേ അസ്ലമിനെ അവിടെ വന്നിട്ട് പറ്റിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തത്? അല്ലേ ആര് പറഞ്ഞിട്ടാണ്? ആരും പറയാതെ ആ കതിരൂർ സഹകരണ ബാങ്കിലെ ചെറുപ്പക്കാരൻ പോയിട്ട് നാദാപുരത്ത് അസ്ലമിനെ വെട്ടുവോ? നിങ്ങൾ ഭരണത്തിലുള്ളപ്പോ നിങ്ങൾ ഈ കൊലപാതകികളെ രക്ഷിക്കാനാണ് പരിശ്രമിച്ചത് എന്ന് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അറിയാം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് എടുത്ത സമയത്ത് കണ്ണീര് വിറ്റ് വോട്ടാക്കാൻ വേണ്ടി ഈ പിത്തലാട്ടം നടത്തി വോട്ടാക്കാമെന്ന് യു ഡി എഫിന്റെ ആളുകൾ കരുതണ്ട. ഈ നാട്ടിൽ ജീവിക്കുന്നവർക്കറിയാം ആരാണ് കൊലപാതകത്തിനൊത്താശ ചെയ്യുന്നത്, ആരാണ് ആ കേസുകൾ ഒതുക്കിയത്, ആരാണ് ഉന്നതരായിട്ടുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാരെ രക്ഷിച്ചെടുത്തത് എന്ന് ഈ നാട്ടിലെ ആളുകൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം നടത്തുന്ന ഈ ഗിമ്മിക്സ് ഒന്നും പ്രബുദ്ധരായിട്ടുള്ള ജനത അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങൾ അക്രമ രാഷ്ട്രീയം ചർച്ച ചെയ്താലും, ഇനി ശബരിമല ചർച്ച ചെയ്താലും, നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്താലും, ജനങ്ങളുടെ മുമ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും നെഞ്ചു വിരിച്ചുകൊണ്ട് ജനങ്ങളെ സമീപിക്കാൻ വേണ്ടി സാധിക്കും. ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിലും എത്രയോ അവസരങ്ങൾ നമ്മൾ കൊടുത്തു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേന്ദ്രമന്ത്രിയായിരുന്നു. ഈ സതീദേവി ജയിച്ചു പോകുന്ന സമയത്ത് യു പി എയുടെ ഒന്നാം യു പി എ ഗവൺമെന്റ് അന്ന് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ചാണ് കേന്ദ്രത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടൊന്നും ഈ വടകരക്ക് അർഹമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ ഇവർക്ക് ആർക്കും സാധിച്ചിട്ടില്ല. ഇപ്പോൾ അനുഭാവപൂർവ്വം പരിഗണിക്കുന്ന ഒരു ഗവൺമെന്റ് കേന്ദ്രത്തിൽ ഉണ്ടായിട്ട് പോലും ഏറ്റവും അടിയന്തരമായിട്ട് നടപ്പിലാക്കേണ്ട. അപ്പൊ നമ്മളൊക്കെ കോഴിക്കോട് പോകാൻ ആശ്രയിക്കുന്നത് മൂരാട് പാലത്തെയല്ലേ? മൂരാട് പാലം അപകടത്തിലാണ് എന്ന് സെക്യൂരിറ്റി റിപ്പോർട്ട് വന്നിട്ട് 3 കൊല്ലമായില്ലേ? ആരാ മുൻകൈയെടുത്തിട്ടുള്ളത്? കേന്ദ്ര ഗവൺമെന്റ് പണം കൊടുക്കാൻ തയ്യാറാ, പക്ഷെ ആ അലൈൻമെന്റ് ഇതുവരെ റെഡി ആയിട്ടില്ല. സ്ഥലം അക്വയർ ചെയ്ത് ആ പ്രോജക്ട് തയ്യാറാക്കി സമർപ്പിക്കാൻ പോലും സാധിച്ചിട്ടില്ല. മുല്ലപ്പള്ളി ആ വഴിക്കേ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ പോയിരുന്നു അവിടെ പൊതു ചർച്ചയ്ക്ക്, ജനങ്ങളെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ടുള്ള ചർച്ചയ്ക്ക് ഞാനും പോയിട്ടുണ്ടായിരുന്നു. അവരുടെ മൊത്തം പരാതി മുല്ലപ്പള്ളി എന്ന് പറയുന്ന എം പി ആ ഭാഗത്തേക്കേ പോയിട്ടില്ല എന്നുള്ളതാണ്. ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റും അതിനാവശ്യമായിട്ടുള്ള ത്വരിതഗതിയിലുള്ള പ്രോജക്ട് തയ്യാറാക്കി ആ സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാക്കി അലൈൻമെന്റ് റെഡിയാക്കി കൊടുത്തിട്ട് കൊടുക്കാത്തത് കൊണ്ട് ആ പാലം പണി ഇതുവരെ തുടങ്ങാൻ വേണ്ടി സാധിച്ചില്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെ നിരവധി വികസന പ്രശ്നങ്ങൾ ഈ പാർലമെന്റിനകത്തുണ്ട്. 4 ആൾക്ക് ജോലി കഴിഞ്ഞ് ലഭിക്കുന്ന ഒരു സ്ഥാപനവും ഈ മണ്ഡലത്തിൽ ഇല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിരകാല സ്വപ്നങ്ങൾ, ഈ മണ്ഡലത്തിന്റെ വികസന കാഴ്ചപ്പാടുകൾ
അത് പ്രാവർത്തികമാക്കണമെങ്കിൽ തീർച്ചയായും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമ്പോ ഇവിടെ നിന്നും ഒരു ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രതിനിധി ആ പാർലമെന്റിൽ ഉണ്ടാവണം. അങ്ങനെ എനിക്കൊരു അവസരം തന്നാൽ ഇത്തരം കാര്യങ്ങൾ ത്വരിതഗതിയിൽ നടപ്പിലാക്കി തരുവാൻ എനിക്ക് സാധിക്കും എന്നുറപ്പുണ്ട്. ആ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഏപ്രിൽ മാസം 23-ാം തീയതി നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെയൊക്കെ നിങ്ങൾ ഏവരുടെയും വിലയേറിയ വിലപ്പെട്ട വോട്ടുകൾ താമര അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ദേശീയ ജനാധിപത്യത്തിന്റെ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയക്കാൻ ദൈവമുണ്ടാവണേ എന്ന് താഴ്മയോടുകൂടി അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ശ്രവിച്ച മുഴുവൻ ആളുകൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ലഭിച്ചിട്ടുള്ള ഊഷ്മളമായ സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.